കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഇൻഡോനേഷ്യൻ സൂപ്പർ ഹീറോ ഫിലിം അവസാനം ഇന്ത്യയിൽ സ്ട്രീമിംഗിലും. ജോക്കോ അൻവർ ഡയറക്ട് ചെയ്ത് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ പുറത്തു വന്നിട്ടുള്ള ഗുണ്ടല എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേൾഡ്സ് ഗുഡ്, ആ മൊബൈസ് മാറിൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഭൂമി ലംഘിത് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ആദ്യമായിട്ട് വരുന്ന ഫിലിമാണ് ഗുണ്ടല. സഞ്ചാക്ക തെരുവിൽ നിന്ന് ജീവിതം തുടങ്ങുന്ന ഒരു ഓർഫൻ, പിന്നീട് അയാൾ ജീവിക്കാൻ വേണ്ടിട്ട് കുറേ അധികം ഓപ്ഷൻസ് തേടിപ്പോകും. ആൻഡ് അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ തേടിപ്പോകുമ്പോൾ അയാളുടെ ജീവിതത്തിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയുന്നുണ്ട്, നമ്പർ വൺ, ഇതൊരു സാധാരണ സൂപ്പർ ഹീറോ ഫിലിം അല്ല എന്നതാണ്. ബേസിക്കലി നമ്മൾ കാണുന്ന, നമുക്ക് കേട്ട് ശീലമുള്ള സൂപ്പർ ഹീറോ കഥകളിൽ നിന്ന് ഗുണ്ടല എന്ന് പറയുന്ന ഫിലിം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സൂപ്പർ ഹീറോ കോൺസെപ്റ്റിനേക്കാളും കൂടുതൽ ഈ ഫിലിമിൻ്റെ സ്റ്റോറിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിഫറൻ്റായിട്ട് കാണാൻ പറ്റുന്നൊരു ഫിലിമാണ് ഗുണ്ടല. നമ്പർ ടു, ഈ ഫിലിമിൻ്റെ നരേഷനാണ്. എങ്ങനെ കഥ പറഞ്ഞു പോകുന്നു എന്ന് തന്നെയാണ് ഈ ഫിലിമിൽ എന്നെ കൂടുതലും അതിശയിപ്പിച്ചത്. ആൻഡ് നമ്മളൊരു പ്രെഡിക്റ്റബിലിറ്റിക്ക് വേണ്ടി നോക്കുമ്പോൾ പോലും എക്സ്പെക്റ്റ് ചെയ്തതിൽ നിന്ന് അത്രയും വ്യത്യസ്തമായിട്ടാണ് ഈ ഫിലിം പോകുന്നത്. ഭയങ്കരമായിട്ടുള്ള ഡീവിയേഷൻസ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു സ്റ്റോറി ഡെവലപ്മെൻറ്റൊക്കെ കൊണ്ടുവന്നിട്ട് അത്രയും രസകരമായിട്ട് ഈ ഫിലിം കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു കേസ് പറയുമ്പോൾ അതിൽ പല ലെയേഴ്സും കടന്നു വരുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് സബ്ജക്റ്റിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഈ ഫിലിമിൽ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫിലിം കണ്ടിരിക്കാനും അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്പർ ത്രീ, ഈ ഫിലിമിലെ ആക്ഷൻ സെഗ്മെൻസ് ആണ്. അത്രയും നല്ല ഫൈറ്റ് സെഗ്മെൻസൊക്കെ ഈ ഫിലിമിൽ കാണാൻ പറ്റിയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഫിലിമിനെ കാണാൻ പ്രേരിപ്പിച്ച ഒരു ഫാക്ടറായിരുന്നു ഈ ഫിലിമിലെ ആക്ഷൻ സെഗ്മെൻസ് എന്ന് പറഞ്ഞത്. ആൻഡ് ഒരു സൂപ്പർ ഹീറോ ഫിലിം ആകുമ്പോൾ ആക്ഷൻ സെഗ്മെൻസൊക്കെ അത്രയും നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് ആ ഫിലിമിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം സൂപ്പർ ഹീറോ ഫിലിമിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് ആക്ഷൻ സെഗ്മെൻസ് ആണ്. ആൻഡ് ആ ഒരു കാര്യം ഒരു കുറവും വരുത്താണ്ട് ഈ ഫിലിമിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആക്ഷൻ സെഗ്മെൻസൊക്കെ നല്ല പ്ലേസ്മെൻറ്റ് വെച്ച് അത്രയും ഡീസൻ്റ് ആയിട്ടുള്ളൊരു കൊറിയോഗ്രാഫി ഒക്കെ വെച്ചിട്ട് ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ ഫോർ, ഈ ഫിലിമിലെ മ്യൂസിക് ആണ്. ഈ ഫിലിമിൽ ഭയങ്കര ലൗഡായിട്ട് സെറ്റ് ചെയ്ത മ്യൂസിക് ഒന്നും വന്നിട്ടില്ല. ആൻഡ് അത്രയും ലൗഡായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര വോളിയത്തിൽ എന്ന് പറയാനുള്ള മ്യൂസിക് സെറ്റപ്പ് ഒന്നും ഈ ഫിലിമിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. എന്നാൽ ഈ ഫിലിമിൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് റണ്ണ് ചെയ്യുന്ന മ്യൂസിക് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ആ ഒരു കാര്യം ഈ ഫിലിമിൽ അത്രയും എൻഗേജിംഗ് ആയിട്ട് ഈ ഫിലിം കണ്ടിരിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന പോലെ ഈ ഫിലിമിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ മ്യൂസിക് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്പർ ഫൈവ്, ഇതിലെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ്. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി എല്ലാവർക്കും സ്പേസിംഗ് എന്ന് പറയുന്ന സംഭവം കുറച്ച് കുറവാണ്. എന്നാൽ പോലും ഇതിലെ പ്രൊട്ടോഗണിസ്റ്റിനും ആൻറ്റഗോണിസ്റ്റിനും അവരോടൊപ്പം വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സിനാണ് പറയത്തക്ക സ്പേസിംഗ് ഈ ഫിലിമിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ പോലും ആ ഒരു കുറച്ച് സ്പേസിംഗ് വന്ന ക്യാരക്ടേഴ്സിന് പോലും ഈ ഫിലിം കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അത്രയും ഭയങ്കരമാണ്. വെറുതെ വന്നിട്ട് ചുമ്മാ സ്പാർക്ക് ഇട്ടിട്ട് അങ്ങ് നല്ലൊരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ഫിലിം അത്രയും രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയിരുന്നു. കൊടുക്കുന്ന ഓരോ ഇൻട്രൊഡക്ഷനും ഓരോ ക്യാരക്ടേഴ്സിനായിട്ട് ഈ ഫിലിമിൽ കൊടുക്കുന്ന ഇൻട്രൊഡക്ഷനും അത്രയും നല്ലതായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഫിലിം കണ്ടിരിക്കാൻ അത്രയും നൈസാണ്. അപ്പോൾ ഒരു സൂപ്പർ ഹീറോ മൂവി എന്നതിനുപരി ഈ ഫിലിമിൽ കൊടുക്കുന്ന കുറച്ച് എലമെൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ ഫിലിം കണ്ടിരിക്കാൻ അത്രയും നൈസാണ്. ഓവറോൾ ഗുണ്ടല എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. ഒരു മസ്റ്റ് വാച്ച് ഫിലിമാണ്, ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫിലിമാണ്. ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സൂപ്പർ ഹീറോ ഫിലിമായ കാരണം ഗുണ്ടല ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.